എറണാകുളം മുനമ്പത്ത് ഫൈബർ വള്ളം മറിഞ്ഞ് കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരുകയാണ്. നാല് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. മൂന്ന് പേരെ ഇന്നലെ രാത്രി രക്ഷപ്പെടുത്തി. ആൻമരിയ മുനമ്പത്ത് നിന്ന് ചേരുന്നു. ആൻമരിയ, ഗുഡ് മോർണിംഗ്. മുനമ്പത്ത് തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ? എസ് കെ എൻ, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം അറിയുന്നത്. ഏകദേശം 4 മണിയോടുകൂടി അപകടം നടന്നുവെങ്കിലും വൈകുന്നേരത്തോടുകൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത്. കൊച്ചി മുനമ്പത്താണ് ഇത്തരത്തിലുള്ള ദാരുണമായിട്ടുള്ള ഒരു സംഭവം നടന്നത്. 7 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. അതിൽ 3 പേര് മറ്റൊരു വള്ളമായിട്ടുള്ള സെഞ്ചൂട്, അവിടെ എത്തിയ സെഞ്ചൂട് എന്ന് പറയുന്ന ആ വള്ളത്തിലുണ്ടായിരുന്ന ആളുകൾ 3 പേരെ രക്ഷപ്പെടുത്തി. 4 പേർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാലിപ്പുറം ചാപ്പാ സ്വദേശികളായിട്ടുള്ള ഷാജി, മോഹനൻ, ശരത്ത് ഇവരും പിന്നെ ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള രാജു, ഈ 4 പേരെയാണ് കാണാതായിട്ടുള്ളത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടക്കുകയാണ്. ഇപ്പോൾ ഈ ഷാജി, മോഹനൻ, ശരത്ത് ഇവരുടെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ നമ്മോടൊപ്പമുണ്ട്. ശരിക്കും ഇന്നലെ രാത്രിയിൽ എന്തായിരുന്നു സംഭവിച്ചത്? വെളുപ്പിന് 4 മണിക്ക് അവിടെ നിന്ന് പണിക്ക് പോകണം. മണിയൻ്റെ വള്ളത്തിൽ 5 ആളാണ് പണിക്ക് പോയത്. ഇവർ വൈകിട്ട് 4:40 ആയപ്പോൾ വഞ്ചി മറിഞ്ഞ് അപ്പോൾ തന്നെ സെഞ്ചൂട് ബോട്ട് അവിടെ വന്ന് ഇവരെ 3 ആളെ രക്ഷപ്പെടുത്തി. മറ്റുള്ള 4 ആളെ കണ്ടില്ല. അങ്ങനെ സെഞ്ചൂടിലെ ആൾക്കാർ എന്നെ ഒരു 8:30 എന്നെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ മണിയൻ്റെ വള്ളം, നന്മ എന്ന് പറഞ്ഞ വള്ളം മുങ്ങിയിട്ടുണ്ട്. അതിൽ 3 ആളെ ഞാൻ കിട്ടിയിട്ടുണ്ട്, ബാക്കി 4 ആളെ കിട്ടിയിട്ടില്ലെന്നാണ് ഇവർ പറയണതെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും കൂടി മുനമ്പത്ത് ചെന്ന് അന്വേഷണം ചോദിച്ച് കോസ്റ്റ് ഗാർഡ് ഇതൊക്കെ അവിടെ തന്നെ എത്തി. നമ്മുടെ MLA അപ്പം തന്നെ കളക്ടറായിട്ട് ബന്ധപ്പെട്ട് അപ്പം തന്നെ ഷിപ്പൊക്കെ വന്ന് ഇന്ന് നേരമ്പത്ത് ഹെലികോപ്റ്റർ വന്ന് അന്വേഷണം തുടങ്ങി. ഇപ്പോൾ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി എല്ലാം കൂട്ടമായിട്ട് ബോട്ട്, വള്ളം, മുറിവഞ്ചി എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരുന്നിട്ട് പോലും അവരിത്ര നേരമായിട്ടും കാണാൻ പറ്റിയിട്ടില്ല. അവരുടെ വീടുകളിൽ നമ്മൾ ഈ ദുരന്തം പറഞ്ഞിട്ടില്ല, ഹോസ്പിറ്റലാണെന്നാണ് എല്ലാവരും പറഞ്ഞേക്കണം. ആ ഒരു ദുരന്തം വലിയ ഒരു ദുഃഖമാണ് ഈ നാട്ടുകാർക്ക്. ഇതുപോലെ അപകടം മിനിയാന്നുണ്ടായി. വഞ്ചി ഒരു 6:30 ആയപ്പോൾ വേറൊരു നടരാജൻ എന്ന് പറഞ്ഞ ആളുടെ വഞ്ചി മുങ്ങി. ഒരു 6 മണിക്ക് മുങ്ങിയിട്ട് പിറ്റേ ദിവസം 7 മണിക്കാണ് ഒരു ബോട്ടുകാരി കണ്ട്. അത് വരെ ആ 3 തൊഴിലാളികൾ ആ വഞ്ചിമ്മ പിടിച്ച് കിടന്ന് അവർ രക്ഷപ്പെട്ടു. ഇതുപോലെ പല അനുഭവങ്ങൾ നമുക്കിവിടെ അനുഭവിക്കാൻ അറിഞ്ഞ്. അതിക്ക് മുമ്പ് ഒരു GN എന്ന് പറഞ്ഞ ആളുടെ തല കൂട്ടിയിടിച്ച് കടലിൽ വെച്ച് തന്നെ ആൾ ദാരുണമായിട്ട് മരണപ്പെട്ടതാണ്. അതൊരു വർഷത്തോളമായി ആണ്ട് കഴിഞ്ഞു. എസ് കെ എൻ, മണിയൻ, ബൈജു, പിന്നെ സമൃദ്ധ വള്ളത്തിൽ നിന്നും കയറിയിട്ടുള്ള ആനന്ദൻ, ഈ 3 പേരെയാണ് ഇന്നലെ രക്ഷപ്പെടുത്തിയത്. ഈ രക്ഷപ്പെടുത്തിയവരെ ഫോർട്ടുകൊച്ചി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മുനമ്പം ഞാറയ്ക്കൽ പോലീസും കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെൻറ്റും സംയുക്തമായിട്ട് ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെയോടുകൂടി കൂടുതൽ ബോട്ടുകളെല്ലാം ആരംഭിച്ച് ഈ മുനമ്പം ഈ ഭാഗത്തേക്ക്, മുനമ്പം വലിയ ഹാർബറിന് സമീപത്തേക്കാണ് ഇപ്പോൾ തെരച്ചിൽ സംയുക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്പ കടപ്പുത്തു നിന്നും പോയവരാണ് ഇത്തരത്തിലുള്ള അപകടത്തിൽപ്പെടുന്നത്. പകുതിയായ സമയത്ത് ഈ മത്സ്യബന്ധനത്തിനിടയിൽ പകുതിയായ സമയത്ത് സമൃദ്ധ വള്ളത്തിൽ നിന്നും ഈ മീൻ ഇവർ തിരിച്ചെടുക്കുകയും അതിൽ നിന്ന് കയറി 3 പേരും കൂടെ ആ വള്ളത്തിലേക്ക്, ഈ അപകടത്തിൽപ്പെട്ട വള്ളത്തിലേക്ക് കയറുകയുമായിരുന്നു. തുടർന്ന് ഈ വള്ളത്തിലേക്ക് വെള്ളം ഇരച്ചു കയറി അവ മുങ്ങുകയായിരുന്നു എന്നാണ് ഈ രക്ഷപ്പെട്ടവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രക്ഷപ്പെട്ട 3 പേരെയും ഫോർട്ടുകൊച്ചി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ കാണാതായ 4 പേർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും സംയുക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എസ് കെ ഓക്കെ, താങ്ക് യു. ആൻമരിയാണ് മുനമ്പത്ത്. നമുക്കൊപ്പം ചേർന്നവരെ വേഗം കണ്ടെത്താൻ കഴിയട്ടെ, അവർക്കൊരു അത്യാഹിതം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുന്നു. ഞാനൊരു പാർട്ടിയിലും അംഗമല്ല എന്ന ആമുഖത്തോടെ പ്രസാദ് കൃഷ്ണ അയ്യർ അയച്ചൊരു യൂട്യൂബ് സന്ദേശം, ഞാൻ ഈ മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം. എസ് കെ ഈ മാലിന്യ സംസ്കരണ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് അല്ലേ, പിന്നെ MB രാജേഷിൻ്റെ ആണെങ്കിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞത് 24 ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു പാർട്ടിയെ പ്രൊമോട്ട് ചെയ്യല്ലേ, പബ്ലിസിറ്റി അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. നമ്മൾ പാർട്ടി ഏതായാലും നല്ല കാര്യം ചെയ്താൽ അത് തുറന്ന് പറയണം. ഈ മാലിന്യ സംസ്കരണ കാര്യത്തിൽ ഞാനത് കേന്ദ്ര സർക്കാരിൻ്റെ ആണോ സംസ്ഥാന സർക്കാരിൻ്റെ ആണോ എന്ന് വ്യക്തമായി പറഞ്ഞില്ല. പക്ഷേ രണ്ട് സർക്കാരുകളും താല്പര്യമെടുക്കേണ്ട, നമ്മുടെ സമൂഹം നമ്മളും കൂടി താല്പര്യമെടുക്കേണ്ട വലിയൊരു പ്രശ്നമാണ് ഈ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. അത് സർക്കാരിൻ്റെ മാത്രം ജോലിയാക്കി നമുക്ക് മാറ്റാനും കഴിയില്ല. മന്ത്രി MB രാജേഷ് ഇക്കാര്യത്തിൽ വളരെ താല്പര്യമെടുക്കുന്ന ഒരു മന്ത്രിയാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയായിരുന്നു. അങ്ങനെ താല്പര്യമെടുക്കുന്ന ഒരു മന്ത്രിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് മാധ്യമങ്ങളുടെ ജോലിയാണ്. എപ്പോഴും നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ പറഞ്ഞ് അവരെ നിരാശരാക്കുകയല്ലോ, അതുമാത്രമല്ലോ നമ്മുടെ പണി. പാർട്ടി ഏതായാലും ചെയ്യുന്ന പണിക്ക് പിന്നാലെ പോവുക എന്നതായിരിക്കും ഉത്തമമായ വഴി.